ഹായ് ചങ്കേളെ, എല്ലാവർക്കും വെൽക്കം ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുഴിമന്തി എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരുടെ വായിലും വെള്ളം കൂറും. അതൊന്ന് വീട്ടിൽ ഉണ്ടാക്കാൻ പറഞ്ഞാലോ നെറ്റിച്ചുളിയുകയും ചെയ്യും. കുഴിയില്ലാതെ എങ്ങനെയാണ് കുഴിമന്തി ഉണ്ടാക്കുന്നത്? എന്നാൽ കുഴിയില്ലാതെ കുക്കറിൽ വളരെ സിമ്പിളായി കടയിൽ നിന്ന് മേടിക്കുന്ന അതേ ഫ്ലേവറിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിന് നിങ്ങൾ ഈ വീഡിയോ ഇരുന്ന് കണ്ടേച്ചാൽ മാത്രം മതി. അപ്പോൾ ഈ റെസിപ്പിയുടെ ഡീറ്റെയിൽസ് ഒന്നും മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. ഇതുപോലെയുള്ള മനോഹരമായ വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ കറക്റ്റായിട്ട് കിട്ടുവാൻ വേണ്ടി ആ മുകളിൽ കാണുന്ന ഫോളോ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിരിക്കണേ. അപ്പോൾ നമുക്ക് കുഴിയില്ലാതെ കുക്കറിൽ എങ്ങനെയാണ് കുഴിമന്തി ഉണ്ടാക്കുന്നത് കണ്ടിട്ട് വരാം. തയ്യാറാക്കി എടുക്കാൻ വേണ്ടി 2 കോഴിയുടെ 4 ലെഗ് പീസ് ആണ് എടുത്തിരിക്കുന്നത്. ഏകദേശം ഒരു 750 ഗ്രാം വരും. സ്കിന്നോട് കിട്ടിയത് അത്രയും നല്ലത്. സ്കിന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിനെ നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തോണ്ട് വരാം. ഇപ്പൊ ഇവിടെ നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു ടൂപ്പിക്ക് വെച്ചിട്ട് അതിന് ചെറുതായിട്ടൊന്ന് ഹോളിട്ട് കൊടുക്കാം. അതിന് മസാലയൊക്കെ തേക്കുമ്പോൾ അതിലേക്ക് പിടിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നത്. അപ്പൊ മുഴുവനും ഹോൾട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനെ മാരിനേറ്റ് ചെയ്തെടുക്കാം. അതിനായി ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു പാത്രം എടുത്ത് വെച്ചിട്ട് അതിലേക്ക് ആദ്യം ഇട്ട് കൊടുക്കുന്നത് ഒരു മാഗി ക്യൂബാണ്. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ കുരുമുളക് പൗഡറാണ്, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും, 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും, പിന്നെ വേണ്ടത് ആവശ്യത്തിന് ഫുഡ് കളറാണ്. ഇതിനായി ചേർക്കുന്നത് ഹോംമെയ്ഡ് അറബിക് മന്തി മസാലയാണ്. അതിന്റെ റെസിപ്പി വേണമെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ ഞാൻ അത് വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അത് 2 ടേബിൾ സ്പൂൺ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ചിക്കന് വേണ്ടി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. നേരത്തെ നമ്മൾ മാഗി ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതിന് ഉപ്പുള്ളതാണ്. അപ്പോൾ അതനുസരിച്ച് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അതിനോടൊപ്പം തന്നെ മീഡിയം സൈസിലുള്ള 1 പീസ് ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ 1 പിടി മല്ലിയില, അതും പൊടിപൊടിയായിട്ട് അരിഞ്ഞതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ക്യാപ്സിക്കവും മല്ലിയില അരിയുമ്പോൾ പൊടിപൊടിയായിട്ട് അരിയണം. അതിൽ ചിക്കനിൽ വെന്ത് അലിഞ്ഞു ചേരാനുള്ളതാണ്. പിന്നെ ഇതിന് വേണ്ടത് 1 മീഡിയം സൈസ് തക്കാളി മിക്സിയിൽ അരച്ചതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു കാരണവശാലും ഇത് സ്കിപ്പ് ചെയ്യരുത്, ഇത് എന്തായാലും ചേർത്ത് കൊടുക്കേണ്ടതാണ്. ശേഷം നമ്മൾ നേരത്തെ കഴുകി റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ മുഴുവനായിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് മസാലയൊക്കെ ചിക്കനിൽ പിടിപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകരും ആ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്നടിച്ചേക്കണേ. കാരണം നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇതുപോലെയുള്ള വീഡിയോകൾ നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇപ്പൊ മുഴുവനായിട്ട് മസാല അതിൽ പിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഞാനിവിടെ 1 ലിറ്ററിന്റെ കുക്കർ എടുത്തിട്ടുണ്ട്. ഞാൻ 750 ഗ്രാം ചിക്കൻ, 750 ഗ്രാം അരിയും അതനുസരിച്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ നേരത്തെ മസാല പിടിപ്പിച്ചു വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ, അത് മുഴുവനായിട്ട് നമുക്ക് ആ കുക്കറിന്റെ അകത്തേക്ക് വെച്ചുകൊടുക്കാം. നിരത്തി തന്നെ വെച്ചുകൊടുക്കണം, ഇതിന്റെ മുകളിൽ വെക്കാൻ പാടില്ല. അപ്പൊ നമ്മൾ ചിക്കനൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊരു 1.5 മണിക്കൂർ നമുക്ക് അതൊന്ന് റെസ്റ്റിന് വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് പരിപാടിയുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഞാനൊരു പാത്രം എടുത്ത് അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. അതൊന്ന് അത്യാവശ്യം ചൂടായി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചെടുക്കുന്നത്. വെളിച്ചെണ്ണ ഒരു കാരണവശാലും ഒഴിച്ചെടുക്കരുത്. ഒഴിച്ചു കൊടുത്തിരിക്കുന്ന ഓയിൽ നല്ലപോലെ ഒന്ന് ചൂടായി വരുമ്പോൾ 1 സവാളയുടെ പകുതി ഭാഗം നൈസായിട്ട് അരിഞ്ഞതാണ്, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 5-6 അല്ലി വെളുത്തുള്ളി പൊടിപൊടിയായിട്ട് അരിഞ്ഞതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. വഴറ്റണമെന്ന് പറഞ്ഞാൽ ഇതിന്റെ കളറൊക്കെ മാറി ഒരു ടോട്ടലായിട്ട് ചെറിയൊരു ബ്രൗൺ കളറായി വരുമ്പോൾ, ഇതുപോലെ ആയി വരുമ്പോൾ ഇനി ഇതിൽ കുറച്ച് ചേരുവകൾ അടുപ്പിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് മിസ്സാവരുത്.
ആദ്യം ചേർത്തെടുക്കുന്നത് അര ടീസ്പൂൺ ചെറിയ ജീരകം, ഒരു കറുകപ്പട്ട മുറിച്ചിട്ടതും, അര ടേബിൾ സ്പൂൺ പൊടിക്കാത്ത കുരുമുളകും, ഒപ്പം തന്നെ 8 ഏലക്കയും, പിന്നെ വേണ്ടത് 6 ഗ്രാമ്പൂവും, അതിനോടൊപ്പം തന്നെ അര ടേബിൾ സ്പൂൺ പൊടിക്കാത്ത മല്ലിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട്, ഇത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ട്രൈലമനാണ്, ഇത് സൂപ്പർ മാർക്കറ്റിൽ കിട്ടുന്നതാണ്, രണ്ടെണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ 2 വേ ലീഫും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. ഒരുപാടൊന്നും വഴറ്റിയെടുക്കാൻ നിൽക്കണ്ട, ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബസ്മതി റൈസ് ആണ്, അത് 750 ഗ്രാമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളെ വീട്ടിലെ അംഗമനുസരിച്ച് റൈസും ചിക്കനും എടുക്കാവുന്നതാണ്. ഇത് കുതിർത്തെടുത്തിട്ടുള്ളതല്ല, നല്ലപോലെ കഴുകിയെടുത്തിട്ടുള്ളത് മാത്രമേ ഉള്ളൂ. അരി വറുത്തെടുക്കാൻ പാടില്ല, ചെറുതായിട്ടും ഇളക്കി 30 സെക്കൻഡ് കഴിയുമ്പോൾ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. വെള്ളം ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കണം, ഇത് അരി ഊറ്റിയെടുക്കുന്നതാണ്, അതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. നിങ്ങൾ സാധാരണ ബിരിയാണിക്ക് ഊറ്റിയെടുക്കുന്ന റൈസിന് എത്രയാണോ വെള്ളം ചേർത്ത് കൊടുക്കുന്നത് അത്രയും വെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു ചെറിയ പീസ് ക്യാരറ്റ് നീളത്തിന് അരിഞ്ഞതാണ്, അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പാകത്തിന് അരി വെന്തോ എന്ന് നോക്കാൻ മറന്നുപോകരുത്. ഇപ്പം നമ്മുടെ റൈസ് 70% വെന്തിട്ടുണ്ട്, ഇത്രയും വെന്താൽ മതി. ഇനി നമുക്ക് ഒരു അരിപ്പിലേക്ക് ഇതിനെ ഊറ്റി മാറ്റാം. ഇവിടെ ഒരു അരിപ്പ് എടുത്തു വെച്ചിട്ടുണ്ട്, ഇനി നമുക്ക് റൈസ് മുഴുവനായിട്ട് ഇതിലേക്ക് ഊറ്റി വെക്കാം. ഇപ്പൊ നമ്മൾ റൈസ് എല്ലാം ഊറ്റിയെടുത്ത് കഴിഞ്ഞു, നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കനിലേക്ക് 25 ഗ്രാം സൺഫ്ലവർ ഓയിലും 25 ഗ്രാം ഒലിവ് ഓയിലും കൂടെ മിക്സ് ചെയ്താണ് ചേർത്ത് കൊടുക്കുന്നത്. ടോട്ടലായിട്ട് 50 ഗ്രാം ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കന്റെ മുകളിലേക്ക് പകുതി വെന്ത റൈസ് ചേർത്ത് കൊടുക്കാം. അപ്പൊ റൈസ് ഫുള്ളായിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ക്യാപ്സിക്കവും അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പച്ചമുളകും കൂടെ നിരത്തി വെച്ചെടുക്കാം. ഇനി ഇതിന്റെ മർമ്മപ്രധാനമായ ഐറ്റം എന്ന് പറഞ്ഞാൽ സ്മോക്കിംഗ് ആണ്. അതിന് 2 ചാർക്കോൾ കത്തിച്ച് നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഒരു പാത്രത്തിൽ വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് ഒരു കുറച്ച് ഓയിൽ ഒഴിച്ചെടുക്കാം. അപ്പം ആ പുകയൊന്നും പുറത്തു പോവാതെ നമുക്ക് ആ കുക്കറിൻ്റെ അടപ്പ് വെച്ചൊന്ന് അടച്ചിട്ട് ഇനി ഒരു പിസിൽ മാത്രം അടുപ്പിച്ച് ബാക്കി 30% കൂടെ വേവാനുള്ളത് അതും കൂടെ വേവിച്ചെടുക്കണം. അപ്പൊ ഇവിടെ പിസിൽ അടിച്ചിട്ടുണ്ട്. ഇനി ഇതിനൊന്ന് തണുക്കാൻ വേണ്ടി അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ചെറിയൊരു പരിപാടിയും കൂടെ ഉണ്ട്. സോസ് ഉണ്ടാക്കിയെടുക്കണം. അതിനായി ഒരു പൈപ്പാൻ എടുത്ത് അടുപ്പിലോട്ട് വെച്ചിട്ട് അതിന് ചൂടായി വരുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു സവാള 2 മുറിച്ചതും, ഒരു തക്കാളി 2 മുറിച്ചതും, 7 ടന്നി വെളുത്തുള്ളിയും കൂടെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതിനെ മരത്തിന് തിരിച്ചു വിട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കൊരു ബൗളിലേക്ക് ഇതിന് മുഴുവനായിട്ട് കോരി മാറ്റാം. ഇതൊക്കെ തണുത്ത് കിട്ടിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിൽ അത് മുഴുവനായിട്ടും ഇട്ടുകൊടുക്കാം. തക്കാളിയുടെ തൊലിയൊക്കെ എടുത്ത് കളഞ്ഞിട്ടാണ് ഇട്ടുകൊടുക്കാനുള്ളത്. അതിൻ്റെ കൂടെ തന്നെ 1/2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും, ഇനി അതിന് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത്, ഇനി അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലും കൂടെ ചേർത്ത് കൊടുത്ത്, ഒരു പിടി മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല പോലെ അരച്ചെടുക്കണം ഇതിനെ. ഇപ്പൊ നമ്മളിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് അത് ഒഴിച്ചെടുക്കാം. നോക്കിയാൽ വളരെ സിമ്പിളായിട്ട് നമ്മൾ മന്തി കഴിക്കാനുള്ള സോസ് കൂടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് ഇത്. ഇനി നമ്മുടെ കുക്കറിന്റെ വേറൊക്കെ കളഞ്ഞ് തുറന്ന് നോക്കുമ്പോഴുണ്ടല്ലോ, നമ്മുടെ മന്തിയുടെ വെന്ത് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ആക്കണം. അതിലേക്ക് നമുക്ക് അതങ്ങ് ഇട്ടു കൊടുക്കാം. ഇതാ നോക്കി എത്ര സിമ്പിളായിട്ടാണ് നമ്മളൊരു മന്തി കുക്കറിൽ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. കാണാനെന്ത് മനോഹരം നോക്കിയേ. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കഴിക്കാൻ തോന്നില്ലേ? വളരെ സിമ്പിളായിട്ട് 10 മിനിറ്റ് കൊണ്ടാണ് നമ്മളിത് റെഡിയാക്കിയെടുത്തിരിക്കുന്നത്. കുക്കിംഗ് അറിയാത്തവർക്ക് ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും.
ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മൾ ഇപ്പൊ തയ്യാറാക്കിയ സോസ് ഇങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് അതിന്റെ കുറച്ച് ഭാഗം ഇങ്ങോട്ട് പിച്ചെടുത്ത് ആ സോസിന് മുക്കിയിട്ട് കഴിക്കണം. എന്റെ പൊന്നോ ഒന്നും പറയാനില്ല, അടിപൊളി ടേസ്റ്റ് ആണ്. നിങ്ങൾ ഒരു തവണയെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ആ റൈസൊക്കെ നല്ല സോഫ്റ്റ് ആണ്, കുക്കറിൽ ഇതുപോലെ തയ്യാറാക്കിയെടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും. പലവരും പലതരത്തിലുള്ള മസാലകൾ ചേർത്ത് വീട്ടിൽ കുഴിയില്ലാതെ കുഴിമന്തി ഉണ്ടാക്കി കഴിക്കാറുണ്ട്. ഞാനിവിടെ കാണിച്ചത് വളരെ സിമ്പിളായിട്ട് ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ ചിലവ് കുറച്ചൊരു കുഴിമന്തി റെസിപ്പിയാണ്. അപ്പം നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. തുടക്കക്കാർക്കൊക്കെ ഇത് ട്രൈ ചെയ്യാൻ ബെസ്റ്റ് കുഴിമന്തിയാണിത്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കാൻ മറന്നു പോകരുത്. ഈ വീഡിയോ ഇഷ്ടമായാൽ, എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറന്നുപോകാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇതിലും നല്ല കിടിലം കിടുക്കാച്ചി വീഡിയോയുമായി അടുത്ത ദിവസം കണ്ടുമുട്ടുന്നതുവരെ നിങ്ങളുടെ സ്വന്തം മോഫിൻ സൈനിങ് ഔട്ട്.